മലയാള സിനിമയിലെ വനിതാ വേദിയാണ് ഈ കൂട്ടായ്മ ആക്ട്രസ് മീഡിയം. എന്തിനാപ്പോ ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്നാണോ? വേണം, കാലം മാറുന്നതിനനുസരിച്ച് മാറാത്ത ചില ആളുകളുണ്ട്. നോക്കൂ, സാധാരണ സിനിമയിൽ നായകനും നായികയും തമ്മിൽ എത്ര വലിയ പ്രായ വ്യത്യാസമാണുള്ളത്? 60 വയസ്സുള്ള നായകന് 20 വയസ്സുള്ള നായിക, 60 വയസ്സുള്ള നായകന്റെ അമ്മയായി 50 വയസ്സുള്ള നായിക എന്നതാണ് സിനിമയുടെ അവസ്ഥ. വൻ വിജയം നേടിയ ടേക്ക് ഓഫിലെ പ്രധാന കഥാപാത്രമായിട്ടും തനിക്ക് നായക നടന്മാരെക്കാൾ കുറഞ്ഞ പ്രതിഫലമാണ് കിട്ടിയതെന്നും പാർവതി ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം അവസാനിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലായാലും സിനിമയിലായാലും സ്ത്രീത്വത്തെ രണ്ടാം പൗരന്മാരാകുന്ന പരിപാടിയെ നമ്മൾ അനുവദിക്കണോ? എന്തൊരു സ്ത്രീവിരുദ്ധതയാണ് സിനിമകളിൽ! നിങ്ങളുടെ സിനിമകളെ കുറിച്ച് പറയൂ, നിങ്ങൾ എത്തരക്കാരനാണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ മഹാൻ ആരാണാവോ? പക്ഷേ കാര്യം കൃത്യമാണ്, നല്ല സമൂഹത്തിന്റെ സിനിമകളിൽ സ്ത്രീ ഒരിക്കലും രണ്ടാം പൗരന്മാർ ആവില്ല തന്നെ. സിനിമയിലെ ഈ സ്ത്രീവിരുദ്ധതയെ കുറിച്ച് പാർവതി രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നു. കോമഡിക്കു വേണ്ടിയെന്ന പേരിലും മാസ് ഓഡിയൻസിന് വേണ്ടിയെന്നും പറഞ്ഞ് സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങളെ ന്യായീകരിക്കുന്നത് എന്തൊരു ബോറാണ്! ലിംഗത്തെയും ശരീരത്തെയും ഒക്കെ അപമാനിക്കുന്ന ബോഡി ഷെയ്മിംഗ് ക്രിമിനൽ കുറ്റമായി വരെ വികസിത സമൂഹങ്ങൾ പറയുമ്പോൾ, ഇപ്പോഴും ആ പഴയ അശ്ലീല പൗരുഷത്തിന്റെ വീരകഥകൾ പറയുന്ന സമൂഹത്തോട് നമ്മൾ കലഹിക്കുക തന്നെ വേണ്ടേ? വേണം, പുതിയ സമൂഹത്തിന്റെ പുതിയ ശബ്ദമായി മാറണം നമ്മൾ. വരൂ, അവർക്കാണ് ഈ കൂട്ടായ്മ. ജോയിൻ ചെയ്യൂ ആക്ട്രസ് മീഡിയ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.